ഹലോ ഫ്രണ്ട്സ് ഷാഡോ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഗ്രാജുവേറ്റ് ലെവൽ അതായത് ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിൻ്റെ കൺഫർമേഷനെക്കുറിച്ചും അതിൻ്റെ ഡേറ്റിനെക്കുറിച്ചുമാണ് ഡേറ്റ് മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് ശനിയാഴ്ചയാണ് അവർ നിശ്ചയിച്ചിരിക്കുന്നത് അടുത്തത് പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷനെക്കുറിച്ചാണ് ഒന്നാമത്തതായി സിലബസ് കേരള പി എസ് സിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്ന കാര്യത്തെക്കുറിച്ചാണ് രണ്ടാമത്തെ മാർക്ക് നൂറ് മാർക്കിൻ്റെയാണ് എക്സാം മൂന്നാമത് അതിൻ്റെ മീഡിയം മലയാളം തമിഴ് കന്നഡ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം നാലാമത് അതിൻ്റെ എക്സാമിൻ്റെ മോഡ് എന്ന് പറയുന്നത് ഒ എം ആർ മോഡാണ് അഞ്ചാമതായി ഇതിൻ്റെ സമയ ദൈർഘ്യം എക്സാമിൻ്റെ സമയ ദൈർഘ്യം ഒരു മണിക്കൂറും പതിനഞ്ച് മിനിറ്റും അല്ലെങ്കിൽ എഴുപത്തി അഞ്ച് മിനിറ്റ് ആറാമത് ഒന്നിലധികം തസ്തികകളിലേക്ക് അപേക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഓരോ തസ്തികകളിലേക്കും സ്ഥിരീകരണം നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഏഴാമതായി പരീക്ഷയ്ക്ക് ഏത് ഭാഷയിലുള്ള ചോദ്യപേപ്പറാണോ അതായത് മീഡിയം മലയാളം തമിഴ് കന്നഡ ആവശ്യമുള്ളതെന്നും ഏത് ജില്ലയിലാണ് പരീക്ഷ എഴുതേണ്ടതെന്നും കൺഫർമേഷൻ നൽകുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾ രേഖപ്പെട്ട തന്നെയാണ് ഓരോ ഉദ്യോഗാർത്ഥിയും അവർ തിരഞ്ഞെടുക്കുന്ന മാധ്യമത്തിൽ മാത്രമേ ചോദ്യപേപ്പർ ലഭ്യമാക്കൂ എട്ടാമതായി പരീക്ഷ എഴുതുവാൻ വേണ്ടിയുള്ള ജില്ല തിരഞ്ഞെടുക്കുമ്പോൾ പ്രൊഫൈലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിലുള്ള ജില്ല മാത്രം തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കുക മറിച്ച് അപേക്ഷ നൽകിയിട്ടുള്ള ജില്ല ഒരിക്കലും തിരഞ്ഞെടുക്കുവാൻ പാടില്ല ഒൻപതാമതായി നിശ്ചിത സമയം വരെ സ്ഥിരീകരണം അല്ലെങ്കിൽ കൺഫർമേഷൻ രേഖപ്പെടുത്തിയ വ്യക്തികൾക്ക് ഈ പരീക്ഷ എഴുതുവാൻ സാധിക്കും അല്ലാത്തവർക്ക് ഒരിക്കലും ഈ കലണ്ടറിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു തസ്തികകൾക്കും പരീക്ഷ എഴുതുവാൻ പി എസ് സി അനുവദിക്കുന്നതല്ല മറിച്ച് അവരുടെ അപേക്ഷ നിരപരാധികം നിരസിക്കുന്നതാണ് പത്താമതായി കൺഫർമേഷൻ തീയതി അവസാനിച്ചതിന് ശേഷമേ പരീക്ഷാ തീയതിയും സമയവും പ്രസിദ്ധീകരിക്കുന്നത് പതിനൊന്നാമതായി നിശ്ചിത സമയത്തിനുള്ളിൽ കൺഫർമേഷൻ കൊടുക്കുന്നവർക്ക് പ്രൊഫൈൽ വഴി അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്നതാണ് പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞു ഇനി അടുത്തതായി കൺഫർമേഷൻ നൽകുവാൻ വേണ്ടിയുള്ള സീരിയൽ നമ്പർ ഒന്ന് മുതൽ അതായത് കാറ്റഗറി നമ്പറിൽ ഉൾപ്പെടുന്ന സീരിയൽ നമ്പർ ഒന്ന് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള കൺഫർമേഷൻ രീതികളെ പറയുന്നത് അതിൽ സബ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നുള്ള തസ്തികയുണ്ട് സെയിൽസ് അസിസ്റ്റൻറ്റ് അതേപോലുള്ള തസ്തികകളുണ്ട് ആർമഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ എന്ന തസ്തികയുണ്ട് അപ്പോൾ ഈ ഡിഗ്രി ലെവലുള്ള എല്ലാ തസ്തികകൾക്കും നിശ്ചിത സമയം വരെ കൺഫർമേഷൻ നൽകുവാൻ വേണ്ടി പി എസ് സി നിശ്ചയിച്ചിട്ടുണ്ട് അതിൻ്റെ കൺഫർമേഷൻ തീയതി തുടങ്ങുന്നത് ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അവസാനിക്കുന്നത് പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് എല്ലാവരും മറക്കാതെ കൺഫർമേഷൻ നൽകുക എല്ലാവർക്കും വിജയാശംസകൾ ഇനിയുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ച് വായിക്കുക ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം അതുവരെ സൈനിങ് ഓഫ് ഷാഡോ അക്കാഡമി ഗുഡ് ബൈ